വിജയകുമാർ ഗുഡ് മോർണിംഗ് എഗൈൻ വെൽക്കം ബാക്ക് ടു ഇന്ത്യൻ പൊളിറ്റിക്കൽ ലീഗ് പറയൂ ഈ മണ്ഡലത്തിലെ പോരാട്ട വീര്യം രൂക്ഷത അങ്ങനെ തന്നെ തുടരുകയാണോ എസ് കെൻ ഉറപ്പായും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നെഞ്ചിടിപ്പേറ്റുന്ന ഒരു പോരാട്ടം തന്നെയാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ ജംഗ്ഷനിലാണ് ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു രണ്ട് മണിക്ക് ശേഷം ഇവിടെയാണ് എല്ലാ സ്ഥാനാർത്ഥികളുടെയും അവരുടെ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം കലാശക്കൊട്ട് നടക്കുന്നത് ഇവിടെ മൂന്ന് മുന്നണികൾക്കും പ്രത്യേക സ്ഥലം അനുവദിച്ചിട്ടുണ്ട് ആ സ്ഥലത്ത് പ്രചാരണം അവസാനിപ്പിക്കണം എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് എല്ലാവർക്കും കൂടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രചാരണം നടത്താൻ അനുവാദമില്ല പരസ്യ പ്രചാരണത്തിന് അനുവാദമില്ല മൂന്ന് പാർട്ടി ൾക്കും എൽ ഡി എഫിനും യു ഡി എഫിനും എൻ ഡി എക്കും മൂന്ന് സ്ഥലങ്ങൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെയാണ് അവരുടെ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥികളും അവരുടെ മണ്ഡല പര്യടനം ഇപ്പോഴും തുടരുകയാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹം പത്തനംതിട്ട അടൂർ ഭാഗത്തേക്ക് അല്പസമയത്തിനകം പോകും അവിടെ അദ്ദേഹം വോട്ട് ചോദിക്കാൻ വീടുകളിലേക്ക് ഇന്ന് പോകുന്നുണ്ട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം അവിടുന്നൊരു റോഡ് ഷോ പത്തനംതിട്ടയിൽ ഉണ്ടാകും ആൻറ്റോ ആൻ്റണി യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻറ്റോ ആൻറ്റണി അടൂർ ഭാഗത്താണ് ഇവിടെ ഉള്ളത് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ അല്പസമയത്തിനകം നടക്കും എൻ ഡി എ സ്ഥാനാർത്ഥിയും ഈ പത്തനംതിട്ട നഗര പരിസരത്തുണ്ട് അത് രാവിലെ തന്നെ റോഡ് ഷോ തുടങ്ങും എ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ അനിൽ കെ ആൻ്റണിയുടെ റോഡ് ഷോയും രാവിലെ തന്നെ തുടങ്ങും ഇന്ന് കൂടുതലും ഇപ്പോൾ നേരത്തെ തോമസ് ഐസക്ക് പറയുകയായിരുന്നു കൂടുതൽ ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുക എന്നതാണ് എപ്പോഴത്തെയും ഒരു രാഷ്ട്രീയ നീക്കം അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണുക ഫോണിലൂടെ വിളിച്ച് വട്ടം അവരുടെ സഹായം അഭ്യർത്ഥിക്കുക ഇതാണ് പ്രധാന ഈ മുന്നണികൾ ചെയ്യുന്നത് എസ് കൈ അതിനപ്പുറത്തേക്ക് വളരെ ശക്തമായി അടിയൊഴുക്കുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട കാരണം നമ്മൾ പറയുന്നത് പോലെ ഈ ഇവിടെ സമുദായ സമവാക്യങ്ങളൊക്കെ നിർണായകമാണ് ക്രൈസ്തവ സഭകൾ വിവിധ ക്രൈസ്തവ സഭകൾ അതുപോലെ തന്നെ പെന്തക്കോസ് സഭയുടെ ഒക്കെ സ്വാധീനം വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ ഇത്തവണത്തെ വോട്ട് അതെങ്ങോട്ട് എന്നത് സംബന്ധിച്ച് ഒരു തീർച്ചയുമില്ലാത്ത അവസ്ഥയുണ്ട് നേരത്തെ അതൊക്കെ യു ഡി എഫ് യു ഡി എഫിനൊപ്പം നിൽക്കുന്ന അത്തരം വോട്ടുകളായിരുന്നു അതിലൊക്കെ ചില മാറ്റങ്ങളുണ്ട് എന്ന് സമീപ ദിവസങ്ങളിൽ ഇവിടെ നിന്ന് വന്ന ചില വാർത്തകളൊക്കെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് അതൊക്കെ നിർണായകമാണ് അതുപോലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടൊക്കെ വളരെ ക്രൂഷ്യലാണ് ഈ മണ്ഡലത്തിൽ സമദൂരമാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും ഒക്കെ ഏറെക്കുറെ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ വ്യത്യസ്ത സമുദ്രം ായങ്ങൾ അവരുടെ ഇടപെടലുകൾ അവരുടെ നീക്കങ്ങളൊക്കെ വളരെ നിർണായകമാണ് യു ഡി എഫ് പൊതുവേ വളരെ ആത്മവിശ്വാസത്തോടെ പോകുന്ന ഒരു മണ്ഡലമാണ് പക്ഷേ ഇത്തവണ കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നുണ്ട് എന്നതാണ് ഈ മണ്ഡലത്തിലെ പൊതു രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് അത് നമ്മൾ ഈ പത്തനംതിട്ടയിലൂടെ യാത്ര ചെയ്യുമ്പോഴും അത് നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്യും അതിശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എല്ലാവർക്കും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം ഏതെങ്കിലും ഒരു ട്രെൻഡ് കഴിഞ്ഞ തവണ ശബരിമലയൊക്കെ ഒരു ട്രെൻഡായി ഈ മണ്ഡലത്തിലുണ്ടായിരുന്നു ഇത്തവണ അത്തരം ട്രെൻഡുകളൊന്നുമില്ല വളരെ പ്ലെയിനായി വളരെ ക്ലീനായ ഒരു സ്ലൈറ്റാണ് അതുകൊണ്ട് ഫലം പ്രവചിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കടുത്ത രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നുണ്ട് അടിയൊഴുക്കുകൾ തന്നെയാവും അവസാന മണിക്കൂറുകളിൽ നിർണായകമാകുന്നത് അതെങ്ങോട്ട് പോകും അതേതു വഴിക്ക് നീങ്ങും എന്നീ രാഷ്ട്രീയ പാർട്ടികളുടെ വാർ റൂമുകൾ എങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ എങ്ങനെ പ്രതിരോധിക്കും എങ്ങനെ ചെറുക്കും എന്നതൊക്കെ തന്നെയാണ് അവസാനപ്പെട്ട ചർച്ചകളിൽ നിഴലിക്കുന്നത് എസ് കെ എൻ പത്തനംതിട്ടയിൽ